ഇസ്രായേലിന്റെ ആരോപണം പൊളിഞ്ഞു. ഗസയ്ക്കുള്ള സഹായം പുനഃസ്ഥാപിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ മാസമാണ് ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ രൂക്ഷമായിരിക്കുന്ന വിമർശനവും ആരോപണവും ഇസ്രായേൽ ഔദ്യോഗികപരമായി തന്നെ ആരോപിച്ചിരുന്നത്. അവർ പറഞ്ഞ കാര്യം, ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ അക്രമവുമായി ബന്ധപ്പെട്ട് ഗസയിൽ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികൾ, 30 പ്രതിനിധികൾ ഹമാസിനെ സഹായിച്ചു എന്നുള്ളതും തങ്ങൾക്ക് നേരെ അക്രമം നടത്താൻ വേണ്ടി സൈനികമായ രീതിയിൽ സഹായം നൽകി എന്നുള്ളതുമായിരുന്നു ആരോപണം. ഈ ആരോപണം ശക്തമായ രീതിയിൽ ഇസ്രായേൽ പറഞ്ഞതോടുകൂടി യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട രാജ്യങ്ങൾ ഗസയിലേക്കുള്ള സഹായം പ്രത്യേകപരമായിരിക്കുന്ന ഒരു അന്വേഷണമൊന്നും നടത്താതെ, കൃത്യമായ രീതിയിലുള്ള തെളിവുകളൊന്നും ശേഖരിക്കാത്ത രീതിയിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ സമ്മർദ്ദത്തിന് വാങ്ങിക്കൊണ്ട് നിർത്തൽ ചെയ്യുകയായിരുന്നു. അങ്ങനെ പറഞ്ഞത് $450 മില്യൺ സഹായമാണ് ഗസയിലേക്ക്, അത് കുടിവെള്ളവും ഭക്ഷണവും വസ്ത്രവും മരുന്നും അടങ്ങുന്ന സഹായങ്ങൾ മുഴുവനും യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളും അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന രാജ്യങ്ങളും നിർത്തിവെച്ചത്. ഇത് വലിയ രീതിയിൽ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ വലിയ ചർച്ച ചെയ്തായിരുന്നു. അങ്ങനെ ഒരു സഹായം ഐക്യരാഷ്ട്രസഭ ചെയ്തിട്ടുണ്ടോ, ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികൾ ഗസയിൽ ഹമാസിനെ സഹായിച്ചിട്ടുണ്ടോ, ഒക്ടോബർ 7 അക്രമത്തിൽ സൈനികപരമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിരിക്കുന്ന ഒരു അന്വേഷണം നടത്തണം എന്ന് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട പ്രത്യേകപരമായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ, പ്രതിനിധികളൊക്കെ ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോണയുടെ നേതൃത്വത്തിൽ 12 സമിതിയെ നിശ്ചയിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയത്. ഗസയിലും പാലസ്തീനിലും വ്യത്യസ്തമായിരിക്കുന്ന പാലസ്തീൻ പ്രതിനിധീകരിക്കുന്ന ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രതിനിധികളുമായിട്ടൊക്കെ വളരെ വ്യക്തവും വളരെ വിശാലവുമായിരിക്കുന്ന ഒരു അന്വേഷണം നടത്തിയിട്ട് അവർ റിപ്പോർട്ട്, ഈ കാതറിൻ കൊളോണ റിപ്പോർട്ട് പുറത്തുവച്ചു. അത്തരം ഒരു സഹായങ്ങളും യൂറോപ്യൻ യൂണിയൻ, ഈ ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികൾ ഹമാസിന് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളതും, ഹമാസ് അത്തരമൊരു സഹായങ്ങളൊന്നും ഇവരോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും തെളിഞ്ഞിരിക്കുകയാണ്. 30 പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ഗസയിൽ ഐക്യരാഷ്ട്രസഭയുടെ സഹായവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിലെ 12% ഈ ഹമാസിനെ സഹായിച്ചു എന്ന തരത്തിലാണ് അവർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള എല്ലാ സൈനിക സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് എന്തിനാണ് ഐക്യരാഷ്ട്രസഭയുടെ സഹായം ഉണ്ടാകുന്നത്, എന്ത് തരത്തിലാണ് അവരുടെ സഹായം? കാരണം കൃത്യവും വ്യക്തവുമായിരിക്കുന്ന സൈനിക സംവിധാന കാര്യത്തെക്കുറിച്ച്, ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച ഒരു വിഭാഗമാണ് ഹമാസ്. അതിനവർക്ക് സാങ്കേതികപരമായിരിക്കുന്ന എന്തെങ്കിലും വിഷയകാര്യങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് നികത്തിക്കൊടുക്കാൻ ഇറാനുമുണ്ട്. അപ്പോൾ ഇതൊരു ലോകയുദ്ധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ യുദ്ധം നടന്നത്. അത് നിസ്സാരമായിരിക്കുന്ന യുദ്ധമല്ല. അതിനാൽ തന്നെയാണ് 6 കഴിഞ്ഞിട്ടും ഇസ്രായേലിനെ അതിജീവിക്കാനോ വിജയിക്കാനോ, വിജയിച്ചു എന്ന് ലോകത്തോട് പറയാനോ സാധിക്കാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയും വർഷങ്ങൾ എടുത്തിരിക്കുന്ന അവരുടെ പ്രാക്ടിക്കലിന്റെ ഭാഗമായ രീതിയിലും പഠനത്തിന്റെ ഭാഗമായ രീതിയിലും രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചോർത്തതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വളരെ കൃത്യവും വളരെ ഏകോപനത്തോടു കൂടിയും ഈ അക്രമം നടത്തിയത് എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നത്. ഒരു സാധാരണക്കാരായിരിക്കുന്ന ഒരു രാജ്യം ഇസ്രായേലിനോട് നേർക്കുനേരെ ഏറ്റുമുട്ടിയാൽ പോലും ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ചയോ മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം മാത്രമാണ് ഉണ്ടാവുക. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു സൈനിക ട്രൂപ്പ് പോലുമല്ല, ഒരു സൈനിക വിഭാഗം മാത്രമാണ്. അത് ഗസയുടെ, ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈനിക വിഭാഗമല്ല, ഗസയിൽ പ്രവർത്തിക്കുന്ന ഒരു സൈനിക വിഭാഗത്തിന്റെ ഒരു ഭാഗം മാത്രം. അവരാണ് ഇത്രയും കാലമായിട്ട് യുദ്ധം ചെയ്തത്. അപ്പോൾ അവര് ഒന്നോ രണ്ടോ ആൾക്കാർ അല്ലെ 10 or 20 ആൾക്കാർ ആരോഗ്യപരമായ രീതിയിൽ സഹായിച്ചാൽ അതിജീവിക്കാൻ പറ്റുന്ന ഒരു യുദ്ധത്തിന്റെ നേതൃത്വപരമായിരിക്കുന്ന പങ്കല്ല ഹമാസ് വഹിക്കുന്നത്. വലിയ രീതിയിലെ രാജ്യാന്തര സഹായങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. ബുദ്ധിപരമായ രീതിയിൽ അവർ വല്ലാത്ത രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സൈനികപരമായ രീതിയിലും സായുധപരമായും ആയുധപരമായ രീതിയിലും അവർക്ക് വലിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ എവിടുന്നോ ലഭിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഇതിൻ്റെ പിന്നിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് അവർ യുദ്ധത്തിന്റെ ആരംഭം കുറിച്ചത് എന്നാണ് ഈ പഠന റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്.
അപ്പോ ഇവര് ഇസ്രായേൽ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആരോപിച്ചതോടുകൂടി, അതായത് കൃത്യമായ രീതിയിൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന്റെ രഹസ്യമായിരിക്കുന്ന കാര്യം അവർക്ക് കിട്ടിയ ധൈര്യവും എങ്ങനെയാണെന്ന് ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അത് ഇസ്രായേലിനും അമേരിക്കക്കും ബ്രിട്ടനും ഒന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ ചെറിയൊരു സൈനിക ട്രൂപ്പ് ഇത്രയും വലിയ രീതിയിൽ ആക്രമം നടക്കുന്നു, ആ ആക്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ഇപ്പോഴും അത് ശമനമുണ്ടായിട്ടില്ല. ഇസ്രായേൽ സൈനികർ മരിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ ടാങ്കുകളും സൈനിക കവചിത ഭാഗങ്ങളൊക്കെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനു മാത്രം എത്രത്തോളം ശക്തിയാണ് അല്ലെങ്കിൽ എത്രത്തോളം സാമ്പത്തിക സ്രോതസ്സാണ് ഉണ്ടായത് എന്നുള്ളത് പോലും കൃത്യമായ രീതിയിൽ ഇസ്രായേലിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് പോലും പറഞ്ഞിട്ടില്ല. അവർ രഹസ്യമായ രീതിയിൽ അന്വേഷണം നടത്തിയിരുന്നു, ഇവരുടെ ഈ സാമ്പത്തികം വരുന്നത് എവിടെയാണ്, ഇവരുടെ സൈനിക ആയുധങ്ങൾ സൂക്ഷിക്കുന്നത് എവിടെയാണ്, ബന്ദികളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തിയിട്ടുണ്ട് അവർ. പക്ഷെ അതെവിടെ എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ 7000 പാലസ്തീനികളെ വ്യത്യസ്ത ഘട്ടത്തിലൊക്കെ ചോദ്യം ചെയ്തിട്ട് പോലും ഒരു ബന്ദിയെ പോലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സങ്കേതം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത വിധം അതിനൂതനമായിരിക്കുന്ന രഹസ്യ കലവറകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ഹമാസ് യുദ്ധം ചെയ്തത്. അപ്പോൾ അവിടെ എന്താവശ്യമില്ല, ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികൾക്ക് ആവശ്യമില്ല, അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നും ചെയ്യാനില്ല. എന്ത് റോളാണ് ഇതിന് ചെയ്യാനുള്ളത്? അവർ ആസൂത്രണം ചെയ്തത് വർഷങ്ങൾക്ക് മുൻപാണ്, അതിനുള്ള പ്രാക്ടിക്കൽ ലഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്. മാത്രമല്ല ഇപ്പോഴത്തെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് ഗസയുടെ അകത്തല്ല, ഗസയുടെ പുറത്താണ് യഥാർത്ഥത്തിൽ ഇതിനുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങൾക്ക് ലഭിച്ചത്. ഒരുപക്ഷെ ലെബനാനിലോ അല്ലെങ്കിൽ യമനിലോ ഇറാനിലോ ഒക്കെ ആയിരിക്കും, അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിരിക്കുന്ന രൂപങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ സൈനിക സംവിധാനം ഒരുക്കുകയും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുപ്പ് വർഷങ്ങൾക്ക് മുമ്പേ നടത്തുകയും ചെയ്ത ഒരു സൈനിക ട്രൂപ്പാണ് ഹമാസ്. അവിടെ ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികൾക്ക് ഒരു റോളും ഇല്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രതിനിധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ അന്വേഷണത്തിൽ എവിടെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. യൂറോപ്യൻ യൂണിയന്റെ 15 രാജ്യങ്ങളാണ് ഇതിനുള്ള സഹായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നത്. അത് ഇസ്രായേൽ ആരോപിച്ച ഒരൊറ്റ ആരോപണത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്, അതല്ലാത്ത വേറെ തെളിവുകളൊന്നും ഇതിന്റെ പുറകിൽ വന്നിട്ടില്ല എന്നുള്ളതും കൃത്യമാണ്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗസയിലെ നിരപരാധികളായിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്നത്, വസ്ത്രം നൽകുന്നത്, മരുന്ന് നൽകുന്നത്, ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർത്തിവെക്കുന്നത് മനുഷ്യത്വരഹിതമാണ്. 21st ഇത്രയും പുരോഗതി പ്രാപിച്ചിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടിണി കിടത്തിയിട്ട് ഒരു വിഭാഗത്തെ കൊല്ലുന്ന സമയത്ത് അതിന് കൂട്ടു നിൽക്കാൻ വേണ്ടി പറ്റില്ല. അത് രൂക്ഷമായ രീതിയിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് UN പ്രതിനിധികളോട് തന്നെ മുൻ വിദേശകാര്യമന്ത്രി പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്ക് വളരെ നിരാശയും വളരെ പ്രയാസവും തോന്നിയിരിക്കുന്നു. ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യത്യസ്ത ഭാഗങ്ങൾ തങ്ങൾ പരിശോധിച്ചതിൽ ഒരാളെ പോലും കൃത്യമായ രീതിയിൽ തെളിവോടുകൂടി ഹമാസിനെ സഹായിച്ചു എന്ന് പറയാൻ സാധിക്കാത്ത വിധമാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ആദ്യഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ചതും അങ്ങനെയാണ്. ഈ ആരോപണം ഇസ്രായേൽ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്തെങ്കിലും കയമ്പുണ്ട് എന്നായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഒരു കയമ്പുമില്ല. സാധാരണഗതിയിൽ ഈ ഇസ്രായേൽ പറയുന്ന കള്ളത്തരത്തിന്റെ ഭാഗമായിട്ട് ആരോപിച്ചുകൊണ്ട് നേടിയെടുക്കാനുള്ള ഒരു ശ്രമം ഇസ്രായേൽ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഗസക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പലസ്തീനെ തോൽപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല. അതിനുവേണ്ടി വ്യത്യസ്തമായിരിക്കുന്ന വഴികളും മാർഗങ്ങളും അവർ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ആരോപിച്ചിരിക്കുന്നത്. UN പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തു എന്നുള്ളത്. അത് ആരോപിച്ചാൽ മാത്രമല്ല, കൃത്യമായിരിക്കുന്ന തെളിവ് വേണം. അന്ന് തന്നെ ചില അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരോപിച്ചത് കൊണ്ട് കാര്യമില്ല, ഒരാളെക്കുറിച്ച് ആരോപിക്കുന്ന സമയത്ത് വ്യക്തമായിരിക്കുന്ന തെളിവ് വേണം എന്നുള്ളത്. തെളിവിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾ രഹസ്യമായ രീതിയിൽ അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിലും ഇങ്ങനെയൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു, ഇനി വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച തെളിവ് കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത്. ഇത് ശക്തമായിരിക്കുന്ന ആരോപണമായി നിലനിന്നതോടുകൂടിയാണ് യൂറോപ്യൻ യൂണിയൻ മുട്ടിപ്പോയത്. അങ്ങനെയാണ് സഹായം ഓരോരോ രാജ്യം ഘട്ടം ഘട്ടമായിട്ട് നിർത്തിവെച്ചത്. വലിയ രീതിയിൽ അന്താരാഷ്ട്ര വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിരുന്നു. അപ്പോൾ ഏതായിരുന്നാലും നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ സഹായങ്ങൾ പുനഃപരിശോധിക്കണമെന്നും വളരെ അടിയന്തരമായ രീതിയിൽ ഇത് ഗസയിൽ എത്തിക്കണമെന്നുള്ളതും കാതരയും കൊളോണ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ മുൻ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി എന്ന് പറഞ്ഞ സമയത്ത് ഫ്രാൻസും യഥാർത്ഥത്തിൽ ഈ സഹായം തടഞ്ഞു വെച്ചതിൽ കക്ഷിയാണ്. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് വലിയ പ്രാധാന്യമുണ്ട്. മാത്രവുമല്ല അദ്ദേഹം തുടർന്ന് പറയുന്നു, നമ്മൾ സഹായം എത്തിക്കുക എന്ന് പറഞ്ഞാൽ റഫാ അതിർത്തിയിൽ വെച്ച് വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്ന രീതിയിലുള്ള അവസ്ഥ ഉണ്ടാക്കുകയല്ല വേണ്ടത്. അവിടെ 4000 to 7000 വാഹനങ്ങൾ അങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അകത്ത് എത്തിച്ചിട്ട് അവർക്ക് വിതരണം ചെയ്യാനും ആവശ്യക്കാരിലേക്ക് എത്തിക്കാനുമുള്ള സംവിധാനം ഒരുക്കണം എന്നുകൂടി ഇദ്ദേഹം പറയുകയാണ്.
അപ്പൊ അതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സഹായം പ്രഖ്യാപിച്ചു, ആ സഹായം പ്രഖ്യാപിക്കാൻ വേണ്ടി കുറെ വാഹനങ്ങൾ അങ്ങോട്ട് അയച്ചു, അല്ലെ കപ്പലുകളോ വിമാനത്തിലോ സാധനങ്ങൾ എത്തി. അത് മുഴുവൻ ഇറങ്ങുന്നത് ഈജിപ്തിലാണ്. ഈജിപ്തിന്റെ അതിർത്തിയിൽ റഫാ അതിർത്തി കടന്നുകൊണ്ട് ഗസയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള സഹായമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടുണ്ട്, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ പറയുന്നു, അതിർത്തി പങ്കിടുന്ന ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പറയുന്നു. ഈ കാര്യത്തിലേക്ക് ഗൗരവത്തോടു കൂടി നമ്മൾക്ക് ഈ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കണം, ആ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നുകൂടി ഇദ്ദേഹം പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ വെട്ടിലായിരിക്കുകയാണ്. തങ്ങളുടെ കള്ളത്തരം അവസാനത്വം പൊളിഞ്ഞിരിക്കുന്നു, തങ്ങളിങ്ങനെ ആരോപിച്ചിരിക്കുന്നു, പക്ഷെ അത് ലോക രാജ്യങ്ങൾ അത് പൊളിച്ചടക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ലോകത്തോട് പറയുന്നു, ഇപ്പോൾ ലോകം വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു എന്ന നിരാശ പോലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റിന് ഉണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.